കൊത്തു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കൊത്തു കുബ്ബൂസും ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി നന്നായിട്ട് വഴറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർത്ത് പച്ചമണം മാറുമ്പം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ക്യൂബിന് പകരം ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും മുട്ടയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മുട്ട വെന്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുബ്ബൂസും ചേർത്ത് 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം അവസാനമായിട്ട് മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കഴിഞ്ഞാൽ കൊത്തു കുബ്ബൂസ് റെഡിയായി. അപ്പം ചിക്കൻ ക്യൂബ് ചേർക്കുന്ന കാരണം ഇതിൽ ഉപ്പിൻ്റെ ആവശ്യം വേറെ എക്സ്ട്രാ വരുന്നില്ല. വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ, മട്ടൺ, ബീഫൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറയാൻ മറക്കരുതേ.